നമസ്കാരം പുതുവർഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആദ്യ കടമെടുപ്പ് രണ്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് കോടി രൂപ അടുത്ത മാസം മൂന്നാം തീയതി ഇതിനായിട്ടുള്ള ലേലം റിസർവ് ബാങ്ക് ആസ്ഥാനത്ത് നടക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണിത് അതായത് പുതുവർഷ ആരംഭ സമയത്തും കടമെടുപ്പ് തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് രണ്ടു ദിവസം മുൻപ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തതിന് പിന്നാലെയാണ് പുതിയ കടമെടുപ്പ് ഒരാഴ്ചയ്ക്കിടെയുള്ള കടമെടുപ്പ് നാലായിരത്തിഒരുന്നൂറ്റി മൂന്ന് കോടി ശ്രദ്ധേയം ഈ മാസത്തെ ശമ്പള പെൻഷൻ വിതരണവും സുഗമമാക്കാനും പദ്ധതി വിനിയോഗം മെച്ചപ്പെടുത്താനുമാണ് കടമെടുപ്പ് കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിലേക്ക് ഏറെക്കുറെ കേരളം എത്തിയിട്ടുമുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം കൂടി ബാക്കി നില്ക്കി കൂടുതല് കടമെടുക്കലിന് കേരളം അനുമതി തേടും വികസന പ്രവർത്തനങ്ങൾക്കായി എന്ന പേരിലാണ് കടമെടുപ്പെങ്കിലും ശമ്പളവും പെൻഷനും കൊടുക്കാനാണ് പണം ചെലവിടുക കേരളത്തിന് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ രണ്ടായിരം കോടി രൂപയാണ് ബാക്കിയുണ്ടായിരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് കോടി രൂപയുടെ കടപത്ര വിൽപ്പന ജനുവരി മൂന്നിന് മുംബൈ റിസർവ് ബാങ്കിൽ നടക്കും തൊട്ടടുത്ത ദിവസം പണം സർക്കാരിന് ലഭിക്കും ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തത് ശമ്പള പെൻഷൻ വിതരണം വരും ദിവസങ്ങളിലാണ് ശക്തിപ്പെടുക വാർഷിക പദ്ധതി വിനിയോഗം ഇപ്പോഴും ഇഴയുകയാണ് പണത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന് പ്രധാന കാരണവും കേരളത്തിന് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ രണ്ടായിരം കോടി രൂപയാണ് ബാക്കിയുണ്ടായിരുന്നത് വൈദ്യുതി മേഖലയിലെ മെച്ചപ്പെട്ട പ്രകടനം കണക്കിലെടുത്ത് നാലായിരത്തി അറുപത് കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ രണ്ടാഴ്ച മുൻപ് അനുമതി നൽകിയതോടുകൂടി കടമെടുപ്പ് പരിധി ആറായിരത്തി അറുപത് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വീടും കടമെടുക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നത് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങൾ കടമെടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഫെബ്രുവരിയിലും മാർച്ച് മാസത്തിലും കടമെടുത്ത് മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ് അതിനിടെ അതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയുമാണ് ജനുവരി ഇരുപത്തി മൂന്നിന് വീണ്ടും നിയമസഭ ചേരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഡിസംബർ സമ്മേളനത്തിന്റെ തുടർച്ചയായിട്ടായിരിക്കും സമ്മേളനം ഉണ്ടാവുക ഇരുപത്തിനാലാം തീയതിയോ ഇരുപത്തിയഞ്ചാം തീയതിയോ ബജറ്റ് അവതരിപ്പിച്ചേക്കുമെന്നാണ് വിവരം പൊതു ശേഷം ഫെബ്രുവരി അവസാനത്തോടുകൂടി വീണ്ടും ചേർന്ന് ബജറ്റ് പാസ്സാക്കാനാണ് ആലോചിക്കുന്നത് വരുമാന വർധനയ്ക്ക് കടുത്ത നടപടികൾ കൈക്കൊള്ളേണ്ടതായി വരും കോവിഡ് കാലത്തെ തകർച്ചയിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെട്ടുവെങ്കിലും വരുമാനത്തിൽ വലിയ വർധനയില്ല ജി എസ് ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും ഇനിയും കിട്ടിയിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പ്രതിപക്ഷ കക്ഷികളിൽ പരിഹാസം നിറയ്ക്കുന്നുണ്ട് ഭരിച്ചു ഭരിച്ച് പിണറായി സർക്കാർ സംസ്ഥാനത്തെ മുടിപ്പിക്കുകയാണ് എന്ന ആക്ഷേപം പലപ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഭരണ തുടർച്ച കിട്ടിയിട്ടും സംസ്ഥാനത്തെ യാതൊരു പുരോഗതിയും കൊണ്ടുവരാതെ കിട്ടാത്തത്ര കടം വാങ്ങിക്കൂട്ടി സംസ്ഥാനത്തെ നില്ക്കക്കളിയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ് ചെന്നെത്തിക്കുകയാണ് സർക്കാരെന്നാണ് ആക്ഷേപം